നമ്മളുടെ നടുവും കഴുത്തും വളരെ നിവർന്ന് തന്നെ ഇരിക്കണം. യാതൊരു വിധത്തിലുള്ള മാനസിക പിരിമുറുക്കവും ധ്യാനം ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട ആവശ്യമില്ല. വളരെ അയഞ്ഞ, വളരെ ശുഭാപ്തി വിശ്വാസത്തിലൂടെ, വളരെ സന്തോഷപ്രദമായ മാനസികാവസ്ഥയിൽ നമ്മൾ ധ്യാനം ചെയ്യാൻ വേണ്ടി ഇരുന്നാൽ മതി. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ കാലിന് മുകളിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ തന്നെ വയ്ക്കാവുന്നതാണ്. നമ്മൾ ആനാപാനസതി ധ്യാന സാധനയാണ് ഈ സമയത്ത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശരീരം പരിപൂർണമായിട്ട് അയഞ്ഞ് വളരെ സുഖാവസ്ഥയിൽ ഇരിക്കുക. കൂടുതൽ സമയം ശരീരത്തിന് യാതൊരു വിധ വേദനയോ മറ്റസ്വസ്ഥതയോ ഉണ്ടാകാത്ത ഒരു രീതിയിൽ ഇരിക്കുക. നടുവ്, കഴുത്ത് എന്നിവ നിവർത്തി വയ്ക്കുക. എല്ലാവരും അവരവരുടെ ശ്രദ്ധ സ്വന്തം മൂക്കിന് തുമ്പിലേക്ക് കൊണ്ടുവരിക. ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതും ശ്വാസം പുറത്തേക്ക് പോകുന്നതും അതിസൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. ആനാപാനസതി ഒന്നാമത്തെ സ്റ്റേജ്, ശ്വാസം സാധാരണഗതിയിൽ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് നിരീക്ഷിക്കുക. ആ പ്രവേശിച്ച ശ്വാസം പുറത്തേക്ക് പോകാൻ വേണ്ടി അനുവദിക്കുക. അത് പൂർണ്ണമായി പുറത്തേക്ക് പോയി എന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ മനസ്സിൽ ഒന്ന് എന്ന് എണ്ണുക. അതിനുശേഷം വീണ്ടും രണ്ടാമത് വീണ്ടും ആരംഭിക്കുക. ശ്വാസം പൂർണ്ണമായിട്ട് പുറത്ത് പോയി കഴിയുമ്പോൾ രണ്ടെന്ന് എണ്ണുക. അങ്ങനെ തെറ്റാതെ 10 വരെ എണ്ണുക. ആനാപാനസതി ഒന്നാമത്തെ ഭാഗം, ആനാപാനസതി ഫസ്റ്റ് സ്റ്റേജ്, സാധാരണ രീതിയിൽ ശ്വാസം ഉള്ളിലേക്ക് സ്വീകരിക്കുക, സാധാരണ രീതിയിൽ ശ്വാസം പുറത്തേക്ക് പോകാൻ അനുവദിക്കുക. ശ്വാസം പൂർണ്ണമായി പുറത്ത് പോയതിന് ശേഷം മനസ്സിൽ ഒന്നെന്ന് എണ്ണുക. വീണ്ടും നാം ശ്വാസം സാധാരണ ശ്വസിക്കുന്ന രീതിയിൽ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു. നമ്മൾ 2 എന്ന് എണ്ണുന്നു. അങ്ങനെ തെറ്റാതെ 10 വരെ എണ്ണുക. 10 വരെ എണ്ണിയതിന് ശേഷം വീണ്ടും 1 മുതൽ ആരംഭിക്കുക. നമുക്ക് ചുറ്റും നമ്മുടെ പരിസരത്തിൽ പല വിധത്തിലുള്ള ശബ്ദങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട്. അത് സർവസാധാരണമായിട്ട് പരിസരങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ആ ശബ്ദങ്ങളെ ആ ഒരവസ്ഥയിൽ അതിനെ കാണുക. അതൊരിക്കലും നമ്മുടെ ഒരു പ്രവൃത്തിയെയും തടസ്സപ്പെടുത്താൻ വേണ്ടി രൂപപ്പെടുന്നതല്ല. നമുക്ക് ചുറ്റും ഇങ്ങനെ പല പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടെന്നറിയുക. ആനാപാനസതി സെക്കൻഡ് സ്റ്റേജ്, ആനാപാനസതി രണ്ടാമത്തെ ഭാഗം, മനസ്സിൽ ആദ്യം ഒന്നെണ്ണുന്നു, അതിനുശേഷം ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നു, എടുത്ത ശ്വാസം പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നു.
വീണ്ടും നമ്മൾ രണ്ട് എന്ന് മനസ്സിലിടുന്നു. ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നു, ശ്വാസം പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നു. അങ്ങനെ മൂന്ന്, നാല്, അഞ്ച്, ഇങ്ങനെ തെറ്റാതെ 10 വരെ നമ്മൾ എണ്ണുന്നു. 10 വരെ എണ്ണിയതിന് ശേഷം വീണ്ടും 1 മുതൽ ആരംഭിക്കുന്നു. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ പ്രത്യേകത, നമ്മൾ ആദ്യം എണ്ണുന്നു, അതിനുശേഷം ശ്വാസത്തെ അത് സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുന്നു. നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള ചിന്തകൾ, പല വിധത്തിലുള്ള ചിത്രങ്ങൾ, പല വിധത്തിലുള്ള കാര്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. പരിസരത്തിൽ നിന്നും ധ്യാനത്തിന് അനുകൂലമാകാത്ത പല വിധത്തിലുള്ള ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഈ ചിന്തകൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കരുത്. പുറത്തു നിന്ന് കേൾക്കുന്ന ഈ ശബ്ദങ്ങൾക്കൊപ്പം നമ്മൾ സഞ്ചരിക്കരുത്. ഇതെല്ലാം ഒരു പരിശീലനമാക്കി കണ്ടുകൊണ്ട് നാം എണ്ണുന്നതിലും ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിലും ആ ശ്വാസം പുറത്തേക്ക് പോകുന്നതിലും പൂർണ്ണമായിട്ട് മനസ്സിനെ അർപ്പിക്കുക. വളരെ ശാന്തമായി, വളരെ സ്വസ്ഥമായിട്ട് നമ്മുടെ ധ്യാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മാത്രം മനസ്സിനെ ഇടപെടുത്താൻ വേണ്ടി പരിശീലിക്കുക. നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്ന എല്ലാവിധ ചിന്തകളെയും അതിൻ്റെ ഉത്ഭവം നമ്മുടെ മനസ്സാണെന്ന് മനസ്സിലാക്കുക. അത്തരം ഒരു ചിന്തകളുടെയും ഒപ്പം നമ്മുടെ മനസ്സിനെ സഞ്ചരിക്കാൻ അനുവദിക്കാതെ നാം എണ്ണുന്നതിലും ശ്വാസം ഉള്ളിലേക്കെടുക്കുന്നതിലും ഉള്ളിലേക്കെടുത്ത ശ്വാസം പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നതിലും മാത്രം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി പരിശീലിക്കുക. ആനാപാനസതി തേർഡ് സ്റ്റേജ്, ആനാപാനസതിയുടെ മൂന്നാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. നമ്മൾ എണ്ണുന്ന, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ നമ്മൾ നിർത്തുകയാണ്. നമ്മൾ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. സാധാരണ ഉള്ളിലേക്ക് സ്വീകരിക്കുന്ന ശ്വാസം നമ്മുടെ മൂക്കിൻ്റെ തുമ്പിൽ നിന്നും നാം സ്വീകരിക്കുന്നതോടെ നമ്മുടെ ഉള്ളിലൂടെ അത് പ്രവേശിക്കുന്നത് അതിസൂക്ഷ്മതയോടെ പരിശോധിക്കുക. ഉള്ളിലൂടെ അത് എവിടെ വരെയാണ് സഞ്ചരിക്കുന്നത്, ഉള്ളിലുണ്ടാക്കുന്ന ആന്തരികമായിട്ടുള്ള ആ സ്പർശനം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. അതുള്ളിലുണ്ടാക്കുന്ന ഓരോ ചലനങ്ങൾ, ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മൂക്കിന് തുമ്പിലുണ്ടാകുന്ന ആ ഒരു തണുപ്പ്, സ്വീകരിച്ച ശ്വാസം പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ചെറു ചൂട് വളരെ സൂക്ഷ്മതയോടെ നിരീക്ഷിക്കുക. നമ്മുടെ ജാഗ്രത കുറച്ചുകൂടി വികസിച്ചിരിക്കുകയാണ്. അതിസൂക്ഷ്മതയോടെ ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വശങ്ങളും ശ്വാസത്തിൻ്റെ ഒപ്പം സഞ്ചരിച്ചുകൊണ്ട് ശ്വാസം ഉള്ളിലൂടെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്പർശനങ്ങൾ മുഴുവൻ
മനസ്സിലാക്കുക. തിരിച്ചത് പുറത്തേക്ക് പോകുമ്പോഴും ഉണ്ടാകുന്ന ആന്തരികമായിട്ടുള്ള സ്പർശനങ്ങൾ മനസ്സിലാക്കുക. വേറെ ഒരു വിഷയങ്ങളിലും മനസ്സിനെ ഏർപ്പെടുത്താതെ മനസ്സിനെ ചലിപ്പിക്കാതെ ധ്യാനത്തിൽ മാത്രം ഒരു നിമിഷമെങ്കിലും മനസ്സിനെ ധ്യാനത്തിൽ മാത്രം ഏകാഗ്രതയോടെ നിർത്തുവാൻ വേണ്ടി പരിശീലിക്കുക. അതീവസൂക്ഷ്മതയോടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നതും ആ ശ്വാസം പുറത്തേക്ക് പോകുന്നതും അതീവ സൂക്ഷ്മതയോടെ പരിശോധിക്കുക. അതീവ ജാഗ്രതയോടെ പരിശോധിക്കുക. മനസ്സിൽ ഉണ്ടാകുന്ന ഒരു ചിത്രങ്ങളുടെയും ഒരു ചിന്തകളുടെയും ഒരു പ്രശ്നങ്ങളുടെയും ഒപ്പം സഞ്ചരിക്കരുത്. ശ്വാസത്തിനോടൊപ്പം മാത്രം അതിൻ്റെ അനുഭവത്തെ തൊട്ടറിഞ്ഞുകൊണ്ട് അതിനോടൊപ്പം സഞ്ചരിക്കുക. ആനാപാനസതി ഫോർത്ത് സ്റ്റേജ്, ആനാപാനസതി നാലാം ഭാഗം. നമുക്ക് ഓരോരുത്തർക്കും ഏറ്റവും പരിചിതമുള്ള, ഏറ്റവും സുഖകരമായ, ഏറ്റവും എളുപ്പമായ ഏത് ഭാഗത്താണ് ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും സ്പർശിക്കുന്നതെന്ന് തിരിച്ചറിയുക. ഓരോരുത്തരും ഓരോ പിൻ പോയിൻ്റ്, ഓരോ പോയിൻ്റ് മനസ്സിലാക്കി ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും നാം ആ തിരഞ്ഞെടുത്ത ആ പിൻ പോയിൻ്റിൽ സ്പർശിച്ച് പുറത്തോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത് അറിയുക. നമ്മുടെ മുഴുവൻ ജാഗ്രതയും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ഈ പിൻ പോയിൻ്റിലായിരിക്കണം. ആ പോയിൻ്റിൽ മാത്രം സ്പർശിക്കുന്നത് അറിയുക. വേറെ ഒരു കാര്യവും നമ്മൾ അറിയാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മുടെ മുഴുവൻ ജാഗ്രതയും നാം ആ തിരഞ്ഞെടുത്ത പിൻ പോയിൻ്റിലായിരിക്കണം. ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴും ശ്വാസം പുറത്തേക്ക് പോകുമ്പോഴും ആ പിൻ പോയിൻ്റിൽ മാത്രം തൊട്ടുരുമി പോകുന്നത് അറിയുക. ആ പിൻ പോയിൻ്റിൽ മാത്രം സ്പർശിച്ച് പോകുന്നത് അറിയുക. അതീവ ജാഗ്രതയോടെ അവസാന സ്റ്റേജ് ചെയ്യുക. അതീവ ജാഗ്രതയോടെ അതീവ ശ്രദ്ധയോടെ ഫോർത്ത് സ്റ്റേജ് ചെയ്യുക. നാം ഓരോരുത്തരും തിരഞ്ഞെടുത്തേക്കുന്ന ആ പിൻ പോയിൻ്റിൽ മാത്രമേ ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോഴും പുറത്തേക്ക് പോകുമ്പോഴും സ്പർശനമുണ്ടാകാവുള്ളൂ. മനസ്സിൽ പലതരം വിചാരങ്ങൾ, പലതരം ചിന്തകൾ, പലതരം ചിത്രങ്ങൾ, പലതരം ആവശ്യങ്ങൾ ഉണ്ടാകും. അതിനെ ഒന്നിനും നമ്മൾ വഴങ്ങിക്കൊടുക്കല്ല്. നമ്മുടെ മുഴുവൻ ജാഗ്രതയും മുഴുവൻ ശക്തിയും ഈ ധ്യാനത്തിൻ്റെ അവസാന ഭാഗത്ത് പൂർണ്ണമായിട്ട് വിനിയോഗിക്കുക. വളരെ സാവകാശം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാനം വളരെ സാവകാശം അവസാനിപ്പിക്കുക. വളരെ സാവകാശം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാനം
അവസാനിപ്പിക്കുക. വളരെ പതുക്കെ സാധാരണ മാനസികാവസ്ഥയിലേക്ക് എത്തുക. വളരെ പതുക്കെ സാധാരണ മാനസികാവസ്ഥയിലേക്ക് എത്തുക. സാധാരണ രീതിയിൽ ശ്വസിക്കാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവരും അവരവരുടെ മടിയിൽ നിന്ന് രണ്ട് കൈകളും വളരെ പതുക്കെ ഉയർത്തി സാവകാശം പരസ്പരം കൂട്ടിത്തിരുമുക. ആ ഇളം ചൂടോടെ മുഖം മുഴുവൻ നന്നായി തഴുകുക. വീണ്ടും കൈ എടുത്ത് നന്നായിട്ട് കൂട്ടി തിരുമുക. ആ ഇളം ചൂടോടെ തലമുടി നന്നായി തടവുക. ചെവി നന്നായി തടകുക. കവിളും മുഖവും നന്നായി തടകുക. വളരെ ശാന്തമായിട്ട് കൈ മടിയിൽ വെച്ചുകൊണ്ട് വളരെ പതുക്കെ കണ്ണ് തുറന്ന് ശാന്തമായിരിക്കുക. യാതൊരുവിധത്തിലുള്ള അസ്വസ്ഥതകളും മാനസിക അനുസരണയില്ലായ്മയും ഇടം വലം അനാവശ്യം നോക്കാതെയും വളരെ ശാന്തമായിട്ടിരിക്കുക. വളരെ പതുക്കെ കണ്ണു തുറന്ന് വളരെ ശാന്തമായിരിക്കുക.